ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 300 ഒഴിവുകളുമായി ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ ഡിഗ്രി പഠിക്കുന്ന ഫൈനൽ ഇയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. നല്ല ശമ്പളത്തിൽ ഏകദേശം 35,000 മുതൽ 60,000 വരെയാണ് ശമ്പള സ്കെയിലൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും എനേബിൾ ചെയ്യാം. നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. അപ്പോൾ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി 300 AO പോസ്റ്റിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 300 വേക്കൻസിയാണ്. SC വിഭാഗത്തിന് 46 വേക്കൻസിയും ST വിഭാഗത്തിനാണെങ്കിൽ 22, OBC 81, EWS 30, ജനറൽ 121 എന്നീ പോസ്റ്റുകളാണ് തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് അതിൻ്റെതായിട്ടുള്ള വേക്കൻസികളും മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏജ് ലിമിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 21 മിനിമവും മാക്സിമം 30 വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയും. 1/4/2021 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് 1 സെപ്റ്റംബർ മുതൽ 21 സെപ്റ്റംബർ വരെയായിരിക്കും നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് 2021 പ്രിലിമിനറി എക്സാം 8 ഒക്ടോബറിലും അതുപോലെ തന്നെ മെയിൻ ഫേസ് 2 എക്സാം നവംബർ 2021 ആയിരിക്കും ഇതിൻ്റെ എക്സാമുകൾ നടക്കുന്നതെന്നും കൂടിയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേണ്ട മിനിമം നിങ്ങൾക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എല്ലാ ആനുകൂല്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂട്ടി നോക്കുകയാണെങ്കിൽ 60,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി അപ്രോക്സിമേറ്റ്ലി ശമ്പളം ലഭിക്കുന്നതായിരിക്കും എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ളൊരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ SC ST PWD കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് മതി. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എക്സാം പാസ്സായത് 30/9/2021 മുമ്പ് നിങ്ങൾ ആ ഒരു എക്സാം നേടിയിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആയിട്ടുള്ള ആളുകൾക്കും എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. അവരും ഇൻ്റർവ്യൂ സമയത്ത് അവർ പാസ്സായിട്ടുള്ള ആ ഒരു രേഖ അല്ലെങ്കിൽ അവർ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു, ഈ ഒരു നോട്ടിഫിക്കേഷൻ സമയത്ത് ക്വാളിഫൈഡ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ കാണിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും. അതുപോലെ ഇതിലേക്ക് എക്സാമിനേഷനൊക്കെ പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്ക്, റീസണിങ് എബിലിറ്റി 35, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 35, മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതിൽ ലഭിക്കുന്ന 60 മിനിറ്റ് 1 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കും. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടിരിക്കും. പിന്നെ ഫേസ് 2 ആണെങ്കിൽ പറഞ്ഞ ടെസ്റ്റ് ഓഫ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും, അതിലും നിങ്ങൾക്ക് ഏകദേശം 150 മിനിറ്റ് ആയിരിക്കും എക്സാം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.